കോഴിക്കോട് കടപ്പുറത്ത് പുതിയൊരു സംരംഭം വന്നിട്ടുണ്ട്, പലരും അറിഞ്ഞു കാണില്ല. ഒരു ബോട്ടിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കോഴിക്കോടാകെ മാറാൻ പോവാണ്. നമ്മൾ ഗോവൻ സ്റ്റൈലിലുള്ള ഒരു തീരപ്രദേശം ഒരു കടപ്പുറമായിട്ട് മാറാനുള്ളൊരു സാധ്യത ഉണ്ട്. നമുക്കുള്ളത് ബനാന റൈഡ്, ബിങ്കോ റൈഡ്, അതുപോലെ സ്പീഡ് ബോട്ട്, അതുപോലെ കയാക്കിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ ജെറ്റി, വാട്ടർ സ്കൂട്ടർ. വാട്ടർ സ്കൂട്ടറിന് ഒരു ട്രിപ്പ് പോയി വരുന്നതിന് ഒരാൾക്ക് 500 രൂപയാണ്. അതുപോലെ സ്പീഡ് ബോട്ടിന് ഒരാൾക്ക് 300 രൂപ ചാർജ് ചെയ്യുന്നതിൽ. അപ്പോൾ അതും മിനിമം 6 പേരെങ്കിലും ഉണ്ടാവണമെന്നുണ്ട്, അല്ലെങ്കിൽ അതിന് പെട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചധികം. അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു സാധനം. ഇത് നമ്മളിപ്പോൾ ഒരാൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറിന് 100 രൂപ മാത്രമേ ഉള്ളൂ. 1 മണിക്കൂറിന് 100 രൂപ. പിന്നെ നമ്മളെ പാരച്യൂട്ട് എന്ന എത്ര? പാരച്യൂട്ട് എത്തിയിട്ടില്ല, താമസിച്ച് അത് എത്തും. പിന്നെ സ്കൂബ ഡൈവിങ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പാരച്യൂട്ട് വന്നാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതിൻ്റേത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്നാണ് ഓപ്പൺ ആക്കിയത്? ഇത് ഓപ്പൺ ആക്കിയിട്ടിപ്പോൾ 4 ഓപ്പണിങ്ങാണ്, 3-4 മാസമായി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ട്രെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണോ? അല്ല, അപ്പോൾ ആൾക്കാർക്ക് പോവാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ കോഴിക്കോടിൻ്റെ ഒരു കടപ്പുറത്തിൻ്റെ ഒരു മുഖം, ബീച്ചിൻ്റെ ഒരു മുഖശേപ്പ് തന്നെ മാറാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കഴിഞ്ഞാൽ ബീച്ചൊക്കെ വരുന്നവർ ഇതിനുള്ള പൈസയും കൂടി കൈ കരുതാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.